മഹാരാഷ്ട്ര. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മഹാരാഷ്ട്ര. വിസ്തൃതിയിൽ മൂന്നാമതും ജനസംഖ്യയിൽ രണ്ടാമതുമാണ് ഈ സംസ്ഥാനം. ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറാണ് മഹാരാഷ്ട്രയുടെ സ്ഥാനം. പശ്ചിമാതിർത്തി അറബിക്കടലാണ്. കിഴക്ക് ഛത്തീസ്ഗഡ്, തെലങ്കാന, തെക്ക് കർണാടക, വടക്ക് മധ്യപ്രദേശ്, തെക്കു പടിഞ്ഞാറ് ഗോവ, വടക്കു പടിഞ്ഞാറ് ഗുജറാത്ത്, കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര നാഗർ ഹവേലി എന്നിവയാണ് അതിർത്തികൾ. ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന മുംബൈയാണ് തലസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള നഗരപ്രദേശം നാഗ്പൂർ ശൈത്യകാല തലസ്ഥാനമായി പ്രവർത്തിക്കുന്നു. ഋഗ്വേദത്തിൽ രാഷ്ട്ര എന്നും അശോക ചക്രവർത്തിയുടെ കാലത്ത് രാഷ്ട്രിക് എന്നും അറിയപ്പെട്ട ഈ പ്രദേശം ഷ്വാൻസാങ് തുടങ്ങിയ വിദേശയാത്രികളുടെ രേഖകൾ മുതൽ മഹാരാഷ്ട്ര എന്നാണ് അറിയപ്പെടുന്നത്. മറാഠി ഭാഷ സംസാരിക്കുന്നവരുടെ ഭൂപ്രദേശം എന്ന നിലയിലാണ് സ്വാതന്ത്ര്യത്തിനു ശേഷം സംസ്ഥാനം രൂപീകൃതമായത്. എന്നാൽ മുംബൈ പോലുള്ള വൻ നഗരങ്ങളിൽ മറാഠിയേക്കാൾ ഹിന്ദിയും ഇതര ഭാഷകളുമാണ് ഇന്ന് സംസാരിക്കപ്പെടുന്നത്. 1956 മുതൽ നിലവിലുണ്ടായിരുന്ന ദ്വിഭാഷ ബോംബെ സ്റ്റേറ്റിനെ യഥാക്രമം ഭൂരിപക്ഷം മറാത്തി സംസാരിക്കുന്ന മഹാരാഷ്ട്ര, ഗുജറാത്തി സംസാരിക്കുന്ന ഗുജറാത്ത് എന്നിങ്ങനെ വിഭജിച്ചാണ് 1960 മെയ് 1 മഹാരാഷ്ട്ര രൂപീകരിച്ചത്. സംസ്ഥാനത്തെ 6 ഡിവിഷനുകളായും 36 ജില്ലകളായും തിരിച്ചിരിക്കുന്നു. ഗോദാവരിയും കൃഷ്ണയും സംസ്ഥാനത്തെ 2 പ്രധാന നദികളാണ്. സംസ്ഥാനത്തിന്റെ ഭൂമിശാസ്ത്രപരമായ വിസ്തൃതിയുടെ 16.47% വനങ്ങളാണ്. മഹാരാഷ്ട്രയുടെ സമ്പദ് വ്യവസ്ഥ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാണ്. സേവന മേഖല സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ആധിപത്യം പുലർത്തുന്നു. രാജ്യത്തിന്റെ ഉൽപാദന മൂല്യത്തിന്റെ 69.3% സംസ്ഥാന GDP 12% കാർഷിക മേഖലയിലാണെങ്കിലും സംസ്ഥാനത്തെ ജനസംഖ്യയുടെ പകുതിയോളം ഇവിടെ ജോലി ചെയ്യുന്നു. ഇന്ത്യയിലെ ഏറ്റവും വ്യവസായവൽകൃത സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചായ ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും സ്ഥിതി ചെയ്യുന്നത് ഈ നഗരത്തിലാണ്. ഇത് ഇന്ത്യയിലെ 2-ാമത്തെ വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ലോകത്തിലെ ഏറ്റവും വലിയ ഡെറിവേറ്റീവ് എക്സ്ചേഞ്ചുകളിൽ ഒന്നുമാണ്. മനുഷ്യവികസന സൂചികയിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന 9-ാം സ്ഥാനത്താണ് മഹാരാഷ്ട്ര. AD 7-ാം ശതകത്തിലാണ് ഈ പ്രദേശത്തിന് മഹാരാഷ്ട്ര എന്ന പേര് കിട്ടിയത്. പണ്ട് മൗര്യ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഇവിടം. പിന്നീട് പല രാജാക്കന്മാരും ഇവിടം ഭരിച്ചു. ശിവജിയുടെ ഭരണത്തോടെയാണ് മഹാരാഷ്ട്ര പ്രശസ്തമാകുന്നത്. മുഗളന്മാരെ മുട്ടുകുത്തിച്ച ശിവജി ഭാരതത്തിന്റെ വലിയൊരു ഭാഗം കൈവശമാക്കി. അദ്ദേഹത്തിന്റെ സാമ്രാജ്യം ഒറീസയും ബംഗാളും വരെ വ്യാപിച്ചു കിടന്നു. എന്നാൽ ശിവജിയുടെ കാലശേഷം പഴയ പ്രതാപം വീണ്ടെടുക്കാൻ മഹാരാഷ്ട്രയ്ക്ക് കഴിഞ്ഞില്ല. 1772 മഹാരാഷ്ട്രയിൽ 5 നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. പരസ്പരം മത്സരിച്ച ഇവരെ തോൽപ്പിച്ച് ഈ പ്രദേശം എളുപ്പം കൈവശപ്പെടുത്താൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞു. 1818 ബ്രിട്ടീഷുകാർ ബോംബെ പ്രവിശ്യ രൂപീകരിച്ചു. ഗുജറാത്തും മഹാരാഷ്ട്രയും ഇതിനു കീഴിലായിരുന്നു. സ്വാതന്ത്ര്യത്തിനു ശേഷം ബോംബെ ഒരു സംസ്ഥാനമായി. 1960 മെയ് 1 ബോംബെ 2 വിഭജിച്ച് ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. മഹാരാഷ്ട്രയ്ക്ക് വടക്കൻ മഹാരാഷ്ട്ര, കൊങ്കൺ, മറാത്ത്വാഡ, വിദർഭ, ദേശ് അല്ലെങ്കിൽ പശ്ചിമ മഹാരാഷ്ട്ര എന്നിങ്ങനെ 5 ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങളുണ്ട്. ഇതിൽ 6 അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷനുകൾ ഉൾപ്പെടുന്നു. അമരാവതി, ഔറംഗാബാദ്, കൊങ്കൺ, നാഗ്പൂർ, നാസിക്, പൂനെ എന്നിവയാണിത്. സംസ്ഥാനത്തെ 6 ഡിവിഷനുകളെ, 36 ജില്ലകൾ, 109 സബ് ഡിവിഷനുകൾ, 358 താലൂക്കുകൾ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. നൃത്തരൂപങ്ങൾ. മറാഠി നൃത്തരൂപങ്ങൾ നാടോടി പാരമ്പര്യത്തിൽ നിന്നാണ്. സംസ്ഥാനത്തെ ജനപ്രിയ നൃത്തരൂപമാണ് ലാവണി. മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രശസ്തമായ നൃത്തങ്ങളിൽ ഒന്നാണ് കോലി നൃത്തം. ഇത് മഹാരാഷ്ട്രയിലെ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവരെ കോലിസ് എന്ന് വിളിക്കുന്നു. അവരുടെ തനതായ വ്യക്തിത്വത്തിനും ജീവസുറ്റതയ്ക്കും പ്രശസ്തമായ അവരുടെ നൃത്തങ്ങൾ അവരുടെ തൊഴിലിനെ പ്രതിനിധീകരിക്കുന്നതാണ്. സാഹിത്യം. 19-ാം നൂറ്റാണ്ടിലെ മറാത്തി സാഹിത്യത്തിൽ പ്രധാനമായും ബാലശാസ്ത്രി ജംഭേക്കർ, ബാലഗംഗാധര തിലക്, ഗോപാൽ ഹരി ദേശ്മുഖ്, മഹാദേവ് ഗോവിന്ദ് റാനഡെ, ജ്യോതിറാവു ഫുലെ, വിഷ്ണുശാസ്ത്രി ചിപ്ലുങ്കർ തുടങ്ങിയ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരുടെ തർക്കകൃതികൾ ഉൾപ്പെടുന്നു. കേശവസുധ ആധുനിക മറാഠി കവിതയുടെ തുടക്കക്കാരനായിരുന്നു. ഹിന്ദുത്വ വക്താവ് വിനായക് ദാമോദർ സവർക്കർ ഒരു മികച്ച എഴുത്തുകാരനായിരുന്നു. ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠ പുരസ്കാരത്തിന് 4 മറാത്തി എഴുത്തുകാർ അർഹരായി. അവരിൽ നോവലിസ്റ്റുകളായ വിഷ്ണു സഖാരം ഖണ്ഡേക്കർ, ഭാൽചന്ദ്ര നെബാഡെ, വിഷ്ണു വാമൻ ഷിർവാത്കർ, വിന്ദ കരന്തിക്കർ എന്നിവരും ഉൾപ്പെടുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും മധ്യത്തിലുമുള്ള മറ്റ് ശ്രദ്ധേയരായ എഴുത്തുകാരിൽ നാടകകൃത്ത് രാം ഗണേഷ് ഗഡ്കരി, നോവലിസ്റ്റ് ഹരിനാരായൺ ആപ്തെ, കവിയും നോവലിസ്റ്റുമായ BS മർദേക്കർ, സാനെ ഗുരുജി, ത്രയംബക് ഖനോൽക്കർ എന്നിവരും ഉൾപ്പെടുന്നു. ശാന്ത ഷെൽക്കെ, ദുർഗ ഭഗവത്, സുരേഷ് ഭട്ട്, നരേന്ദ്ര യാദവ് എന്നിവരാണ് സമീപകാല രചയിതാക്കളിൽ ചിലർ.
ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ജാതിയുടെ ദൈനംദിന അടിച്ചമർത്തലുകളോടുള്ള സാഹിത്യ പ്രതികരണമായി മറാത്തി ഭാഷയിൽ ദളിത് സാഹിത്യം ഉയർന്നു വന്നു. വിവിധ സാഹിത്യ രൂപങ്ങൾ പരീക്ഷിച്ചുകൊണ്ട് ജാതി ആചാരങ്ങളെ വിമർശിച്ചു. 1958 മുംബൈയിൽ നടന്ന മഹാരാഷ്ട്ര ദളിത് സാഹിത്യ സംഘത്തിന്റെ ആദ്യ സമ്മേളനത്തിൽ ദളിത് സാഹിത്യം എന്ന പദം ഉപയോഗിച്ചു. യുനെസ്കോ ലോക പൈതൃക സൈറ്റുകളായ അജന്ത എല്ലോറ എലഫന്റ ഗുഹകളും ഛത്രപതി ശിവജി ടെർമിൻസ് എന്നിവയും ലോണാവാല ഖണ്ടാല മത്തേരാൻ പഞ്ചഗണി മഹാബലേശ്വർ എന്നീ സ്ഥലങ്ങളും ചേർന്ന് മഹാരാഷ്ട്രയെ ഒരു ഒന്നാം തരം ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രമാക്കുന്നു. മഹാരാഷ്ട്രയുടെ ഔദ്യോഗിക മൃഗം മലയണ്ണാൻ, ഔദ്യോഗിക പക്ഷി ഗ്രീൻ ഇംപീരിയൽ പീജിയൻ, സംസ്ഥാന പുഷ്പം പൂമരുത്, സംസ്ഥാന വൃക്ഷം മാവ്. മഹാരാഷ്ട്രയിലെ പ്രധാന വിളകൾ നെല്ല്, ചോളം, ഗോതമ്പ്, കരിമ്പ്, പരിപ്പുകൾ, പച്ചക്കറികൾ, എണ്ണക്കുരുക്കൾ, പരുത്തി, ഓറഞ്ച്, മുന്തിരി, മാമ്പഴം എന്നിവയാണ്. ഏക്നാഥ് ഷിൻഡെയാണ് മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ.